കോടികൾ മുടക്കി നവീകരിക്കുന്ന കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നെല്ലിക്കാപറമ്പിലെ കലുങ്ക് നവീകരണത്തിനെതിരെ നാട്ടുകാർ തീർത്തും അശാസ്ത്രീയമായാണ് നിർമ്മാണമെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. വലിയ പറമ്പിനും നെല്ലിക്കാപ്പറമ്പിനും ഇടയിൽ നെല്ലിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപത്തായാണ് രണ്ട് കലുങ്കുകൾ ഉള്ളത്. റോഡ് ഒന്നാംഘട്ട ടാറിംഗ് ഉൾപ്പെടെ നടക്കുന്നതിന് മുമ്പ് തന്നെ കലുങ്ക് പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യഘട്ട ടാറിംഗിന് ശേഷം ഇപ്പോൾ കലുങ്ക് ശുചീകരിക്കുക പോലും ചെയ്യാതെ രണ്ട് ഭാഗങ്ങളിലും വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് രക്ഷപ്പെടുകയാണെന്നും തീർത്തും അശാസ്ത്രീയമായ ഈ പ്രവൃത്തി വലിയ വെള്ളക്കെട്ടിന് കാരണമാവുമെന്നും നാട്ടുകാർ പറയുന്നു. ഇതിൽ നെല്ലിക്കാപ്പറമ്പ് പ്രദേശത്ത് രണ്ട് വലിയ ഓവാലം ഉണ്ട്. ഇത് ശരിക്കും പൊളിച്ച് പണിയെടുക്കേണ്ടതാണ്. അതവർ താൽക്കാലികം ചെറിയൊരു പൈപ്പിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാണ് കാണുന്നത്. അതിൽ തന്നെ ഓവാലം ഫുള്ള് അടഞ്ഞു കിടക്കുകയാണ്. ഈ ഇത് അശാസ്ത്രീയമായിട്ടുള്ള വർക്കാണ്. ഇത് ശരിക്കും പൊളിച്ച് പണി തന്നെ വേണം. നാട്ടുകാർക്ക് അതൊരാവശ്യമാണ്. നെല്ലിക്കാപ്പറമ്പിൽ നിന്ന് കൊടിയത്തൂരിലേക്കുള്ള റോഡിൽ നവീകരണ പ്രവൃത്തി മൂലം അപകടങ്ങൾ പതിവാണെന്നും വാർഡ് മെമ്പർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ടാറിംഗ് നടത്താൻ പോലും കരാർ കമ്പനി തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു. പിന്നെ നെല്ലിക്കാപ്പറമ്പ് അങ്ങാടി നിന്ന് കൊടിയത്തൂരിലേക്കിട്ട് പോണ റോഡ് ഞങ്ങൾ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയും ഇവിടുത്തെ മെമ്പറും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവരത് വർക്ക് റോഡ് ധാര ചെയ്യുന്നത് കാണുന്നില്ല. അശാസ്ത്രീയമായ പ്രവൃത്തി നിർത്തിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിനിറങ്ങും. സംസ്ഥാന പാത നവീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നെങ്കിലും അധികൃതർ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.